നമസ്കാരം. 2025 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം മാസങ്ങളില്ല എന്നതാണ് വാസ്തവം. തിരുവാതിര നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷഫലമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങളും അഥവാ വന്നു ചേരുന്നതായ അവസരങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2025 പുതുവർഷത്തിൽ സാമ്പത്തികപരമായ അന്തരീക്ഷം പൊതുവിൽ ഗുണകരമായി മാറുന്ന വർഷം തന്നെയാകുന്നു. പലവിധ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ഒരു വർഷം തന്നെയാണ്. തൊഴിൽപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. തൊഴിൽപരമായ ഉയർച്ച, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പങ്കാളിക്ക് സൗഭാഗ്യം നിറയുന്നതായ ഒരു മാസം. പങ്കാളിക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ മാസം എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ പങ്കാളിക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ പങ്കാളിക്ക് ജോലി ലഭിക്കുക, ബിസിനസ് പരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. യാത്രകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം തന്നെയാണ് ഈ വർഷം, അതായത് 2025. ഈ വർഷത്തിൽ യാത്രകൾ ചെയ്യുന്നവരാണ് എങ്കിൽ ശ്രദ്ധയോടെ തന്നെ യാത്രകൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സംസാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വർഷമാണ്. കാരണം ഈ സമയം പലവിധ പ്രശ്നങ്ങൾ സംസാരവുമായി അല്ലെങ്കിൽ നിങ്ങൾ പ്രയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ബന്ധങ്ങൾ വഷളാകുവാനോ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുവാനോ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പലവിധ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ പുതുവർഷത്തിൽ ഈ ധാരണകൾ തെറ്റായിരുന്നു, അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവായി പോവുകയും ശരിയായ രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന വർഷമായി മാറാം. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു വർഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ചികിത്സ മുടക്കുവാൻ പാടുള്ളതല്ല. ശരിയായ സമയത്തെ ചികിത്സ നേടുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി വർഷത്തിൽ, അതായത് 2025 വർഷത്തിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ സമയം നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് ഈ പരാമർശിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹം നടക്കുവാൻ സാധ്യത അല്പം കൂടുതലുള്ള ഒരു വർഷമായി തന്നെ പരാമർശിക്കാം. ഉദ്യോഗം, ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ വർഷം നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. ഉദ്യോഗം അത് മാറുവാൻ, ജോലി മാറുവാൻ, വിദേശത്തെ ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. എന്നാൽ അല്പം കലഹം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ബന്ധു സമാഗമനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ബന്ധുക്കളുമായുള്ള ചെറിയ തർക്കങ്ങളാണ് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകത ഈ വർഷത്തിനുണ്ട്. കൂടാതെ ഭവനം മോടി പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷം. വിദേശ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ വർഷം. എന്നാൽ വരവും ചിലവും തുല്യമായി മാറുന്ന സാഹചര്യം പോലും വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഇനി മാർച്ച് ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ച് നോക്കാം. രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. സ്ഥാനങ്ങൾ നേടിയെടുക്കുക, ജനങ്ങൾക്കിടയിൽ പിന്തുണ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു വർഷമായി മാറും. പ്രതീക്ഷിക്കാത്തതായ ധന നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത ധന സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം. വാഹനങ്ങൾ വിൽക്കുവാൻ ഉത്തമമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതായത് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ വാഹനങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ സമയമെടുത്ത് ചിന്തിച്ച് വിൽക്കുവാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ നഷ്ടം വരാം. കടം നൽകരുത് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം നിങ്ങൾക്ക് പണം നഷ്ടമാകുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നതായ ഒരു വർഷം തന്നെയാണ് ഇത്. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ പൊതുവിൽ കുറയുന്നതാകുന്നു. എന്നാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ബന്ധുജന സഹായങ്ങൾ ഈ നക്ഷത്രത്തിന് ലഭിക്കുന്നതായ ഒരു വർഷം തന്നെയാണ് 2025. പല വിധത്തിലുള്ള അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കർമ്മ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പൂർവികമായ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരാം. പൂർവികമായ സ്വത്ത് ലഭിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരികയോ വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ വർഷത്തിന്റെ മധ്യത്തോടെ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാക്കാം. കുടുംബ സ്വത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈവശം വന്ന് ചേരുകയോ ചെയ്യാം. വ്യവഹാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ഈ വർഷം സംഭവിക്കാൻ സാധ്യതയുള്ള പല അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായ രക്ഷപ്പെടൽ അഥവാ തലനാരിഴയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുക, ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക അഥവാ ഈശ്വരാധീനം നിലനിർത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ വർഷം നിങ്ങൾക്ക് സംഭവിക്കാം. ഭാഗ്യം ക്രമാതീതമായി വർദ്ധിക്കും. ധനം കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തി ധനം കൈകാര്യം ചെയ്യണം. അതല്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയോ മറ്റൊരു വ്യക്തിയാലോ നിങ്ങൾക്ക് ചതി, വഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ ഏൽക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുകൂലം തന്നെയാണ് ഈ വർഷം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്ക് അഥവാ ഈ നക്ഷത്രത്തിന് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യക്കുറി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ വർഷം മധ്യത്തോടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. എന്നാൽ വർഷത്തിന്റെ പകുതിക്ക് ശേഷം പ്രധാനമായും ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം. തൻ്റെതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരുടെ പല എതിർപ്പുകളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. അത് ഫലപ്രദമായി തരണം ചെയ്യുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏതൊരു കാര്യത്തിലും അവസാന വിജയം നിങ്ങൾക്കാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തുടക്കത്തിൽ ചില തിരിച്ചടികൾ നേരിട്ടു എന്ന് വിചാരിച്ച് ഒരിക്കലും വിഷമിച്ച് ഇരിക്കേണ്ടതായിട്ടില്ല. പ്രവർത്തിക്കുക, കാര്യങ്ങൾ നിങ്ങൾക്ക് വഴിയെ അനുകൂലമാകാം. കൂടെ നിൽക്കുന്നതായ വ്യക്തികൾ നിങ്ങളെ തള്ളി പറയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഒപ്പം നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട്
ചില ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ശത്രുത വർദ്ധിക്കുകയോ ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ഗണേശപ്രീതി വരുത്തുന്നത് വിശേഷം തന്നെയാകുന്നു. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കറുകാമാല ചാർത്തുന്നതും പ്രത്യേകിച്ചും ഈ സമയം നാളികേരം മുടക്കുന്നതും ഫലപ്രദം തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി സെപ്റ്റംബർ ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ മനസ്സിലാക്കാം. പൊതുവെ ഈ സമയം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ചില കലഹങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇത് ഒഴിവാക്കുന്നതാണ് ശുഭം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വിദേശ യാത്രകൾക്കുള്ള സാഹചര്യം വന്നു ചേരും. അത് പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് യാത്രകളോ ആകാം. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായ സമയമാകുന്നു. കുടുംബത്തിൽ നിന്നും അകന്ന് നിൽക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാം. അത് പലവിധ കാരണങ്ങൾ കൊണ്ടുമാകാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങളാലോ ആകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം ഈ സമയം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാം. ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ വളരെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ആ കാര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച പാടുള്ളതല്ല. ശത്രുക്കൾ മിത്രങ്ങളായി മാറാം. അതിനാൽ തന്നെ ശത്രുക്കളാണ് എങ്കിൽ പോലും നിങ്ങൾ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായകരമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ധനം അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈവശം എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ചിലവ് വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചിലവ് വർദ്ധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടതായ സമയത്തെക്കുറിച്ചാകുന്നു. വർഷാവസാന സമയം ഏറ്റവും ശ്രദ്ധിക്കണം. ശത്രുഭയം ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. പ്രധാനമായും അത്തരം കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അതിനാൽ ഈ സമയം ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതോ അല്ലെങ്കിൽ മാസത്തിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസം ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. ഈ സമയം ആശയവിനിയോഗം അഥവാ ആശയവിനിമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയമാകുന്നു. അതിൽ പലവിധ തെറ്റുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം പിതാവുമായി ബന്ധപ്പെട്ട് അഥവാ നിങ്ങളുടെ അച്ഛനുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ധനം പിതാവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ ധനലാഭം വന്നു ചേരും. രോഗദുരിതങ്ങൾ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം വ്യവസായവുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ലാഭം വർദ്ധിക്കുന്ന സമയം. അതിനാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ പ്രീതി അനിവാര്യമാണ്. മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ നിങ്ങൾ ഭദ്രകാളി ദേവിയെയും ആരാധിക്കുക. എന്നാൽ ഫെബ്രുവരി, ഏപ്രിൽ, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും ഭാഗ്യസൂക്തവും തുളസിമാല സമർപ്പണവും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തി മുന്നോട്ട് പോവുക. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഈ വർഷം നിങ്ങൾക്ക് കഷ്ടതകൾ ഒഴിയുക തന്നെ ചെയ്യും.